നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിന് മുഴുവൻ നടുക്കി ഉത്തരാട കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തം വളരെയധികം ദുഃഖമാണ് കേരളത്തിനും സമ്മാനിച്ചത് ഒരു സന്തോഷകരമായ അവസരത്തിനായി ഒന്നിച്ചുകൂടിയ ഒരു കുടുംബം തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു നിമിഷം കൊണ്ട് വേർ പിരിഞ്ഞു പോയത് ഉറ്റവർക്കൊന്നും താങ്ങാനായില്ല മൂന്ന് സ്ത്രീകളുടെ അകാല വിയോഗം ബന്ധുക്കളെയും കണ്ടുനിന്നവരെയും നാട്ടുകാരെയും എല്ലാം കണ്ണീരിലാഴ്ത്തി കാഞ്ഞങ്ങാട് തീവണ്ടി തട്ടി മൂന്ന് സ്ത്രീകൾ മരിച്ചെന്നും കള്ളാറിലെ വിവാഹത്തിൽ പങ്കെടുത്ത മടങ്ങിയ വധുവിന്റെ ബന്ധുക്കളാണ് അപകടത്തിൽപ്പെട്ടതെന്നും അറിഞ്ഞതോടെ ദിവസങ്ങളായി ബഹളവും ആഘോഷമായി നിറഞ്ഞു നിന്ന വീട് ഒരു നിമിഷം കൊണ്ട് ദുഃഖസാന്ദ്രമായി ആർക്കും പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി കള്ളാർ അഞ്ചാലയിലെ തെങ്ങും പള്ളിയിൽ ജോർജിന്റെ മകൻ ജസ്റ്റിൻ ജോർജും കോട്ടയം ചിങ്ങവനത്തെ മാർച്ചയും തമ്മിലുള്ള വിവാഹമായിരുന്നു ശനിയാഴ്ച നടന്നത് കളാൻ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വൈകുന്നേരത്തോടെ കോട്ടയം ചിങ്ങമരത്തേക്ക് പോകാനായി ബസ്സിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സമീപം എത്തിയതായിരുന്നു വധുവിന്റെ ബന്ധുക്കൾ തുടർന്ന് റെയിൽവേ പാത മുറിച്ചുകടക്കുന്നതിനിടെ മാർഷയുടെ മുത്തശ്ശി ചിന്നമ്മ ഉൾപ്പെടെ പേർ കണ്ണൂർ ഭാഗത്തുനിന്നെത്തിയ തീവണ്ടി തട്ടി മരിക്കുകയായിരുന്നു രാത്രി ഏഴോടെയായിരുന്നു അപകടം ആഘോഷങ്ങൾക്ക് നടുവിലേക്ക് അപകട വിവരം എത്തിയതോടെ ബന്ധുക്കളും അടക്കം കണ്ണീരിലായി മണിക്കൂറുകൾക്ക് മുമ്പ് വിവാഹാനുഗ്രഹവും നൽകി യാത്രയായ മുത്തശ്ശിയും ബന്ധുക്കളും അപകടത്തിൽപ്പെട്ട വിവരം വധുവിനെ അറിയിക്കാൻ പോലും ആകാത്ത വേദനയിലായിരുന്നു ബന്ധുക്കൾ സന്ധ്യ വൈകി നേരത്തെ ഇരുട്ടിലെ നിലവിളിയിൽ എന്ത് സംഭവിച്ചെന്ന സ്റ്റേഷനിലുണ്ടായിരുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും മുമ്പ് കോയമ്പത്തൂർ ഹിസാർ എസി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തീവണ്ടി തട്ടി മൂന്ന് ജീവൻ പൊലിഞ്ഞിരുന്നു പോവല്ലേ എന്ന ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് കേട്ടതും ചീറിപ്പാഞ്ഞത്തെ തീവണ്ടി ഇടിച്ചതുമെല്ലാം പെട്ടെന്നായിരുന്നു ഇതോടെ നിലവിളികൾ ഉയർന്നു തീവണ്ടി കടന്നുപോയി നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു റെയിൽ പാതയ്ക്കപ്പുറം മറ്റൊരാളും മൂന്നാമത്തെ ആൾ എവിടെ പോയെന്നായി പിന്നെ അന്വേഷണം അപകടത്തിൽപ്പെട്ടവരിൽ ഒരാളുടെ ഭാഗ ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗത്ത് കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരുടെയെല്ലാം ഹൃദയം പിടിച്ചു മൂന്ന് മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു സിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ മാത്രമായതിനാൽ മൃതദേഹത്തിലെ ചില ഭാഗങ്ങൾ മംഗളൂരിൽ നിന്നും കണ്ടെത്തിയത് ഈ ദുരിതത്തിന്റെ ഭീകരത വർദ്ധിപ്പിച്ചു അപകട വിവരമറിഞ്ഞ നിരവധി പേരാണ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയത് ബഹളമയമായി മാറിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇൻകുസ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചു രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ മണിയോടെ മൂന്ന് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചു പാലക്കാട്ട് നഴ്സ് ജോലി ചെയ്യുന്ന ഏഞ്ചല വിവാഹത്തിന് പോകാനായി തലേന്നാണ് കോട്ടയത്ത് എത്തിയത് എട്ട് മാസം മുമ്പായിരുന്നു യു കെയിൽ എഞ്ചിനീയറായ റോബർട്ട് കുര്യാക്കോസും ഏഞ്ചലീന ഇബ്രാഹാം തമ്മിൽ വിവാഹിതരായത് സന്തോഷവരിയായി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ഭാര്യയുടെ വിയോഗ വാർത്ത മണിക്കൂറുകൾക്കുള്ളിൽ കേൾക്കേണ്ടി വന്നതിന്റെ നടുക്കത്തിലായിരുന്നു റോബർട്ട് ചടങ്ങ് കഴിഞ്ഞ് രാത്രി മലബാർ എക്സ്പ്രസിൽ തന്നെ തിരികെ പോകാനായിരുന്നു കാഞ്ഞങ്ങാടെത്തിയത് വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ മലബാർ എക്സ്പ്രസിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം അൻപത് പേരായിരുന്നു വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്റ്റേഷനോട് ചേർന്നുള്ള നടപടിയിലൂടെ ഒന്നാം പ്ലാറ്റ്ഫോമിലെത്തിയ സംഘം പാളമുറിച്ചുകടന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലെത്തിയത് എന്നാൽ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലാണെന്ന് അറിഞ്ഞതോടെ പാള കടന്ന് ഒന്നാം പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള ശ്രമത്തിനിടയിൽ രണ്ടാം പ്ലാറ്റ്ഫോമിലെത്തിയ കോയമ്പത്തൂർ ഗിസാർ എക്സ്പ്രസ് ഇവരെ ഇടിച്ചിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത